നമസ്കാരം ഇന്ന് ഞാൻ മത്തങ്ങ വൻപയർ കൊണ്ടുള്ള ഒരു എരിശേരിയാണ് ഉണ്ടാക്കുന്നത് വിഷു ഒക്കെ വരുമല്ലേ അപ്പം വിഷുവിൻ്റെ സദ്യക്ക് നേരത്തെ ഇരിക്കട്ടെ എന്ന് കരുതി ആണ് ഒരു സദ്യ എരിശ്ശേരി തന്നെ ആകാമെന്ന് വിചാരിച്ചത് ഇതിലേക്ക് ഞാൻ വൻപയർ ഒരു ഇരുന്നൂറ് ഗ്രാം ആറ് മണിക്കൂർ മുമ്പ് കുതിത്തെടുത്തിട്ടുണ്ട് ഒരക്കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളൊരു പ്രഷർ കുക്കറെടുത്ത് ഈ കുതിത്ത പയറും മത്തങ്ങയും ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ഒരു വിസിൽ കേക്കത്തക്ക പോലെ നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ മത്തങ്ങയുടെ ഗുണം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ ഒരുപാട് മത്തങ്ങയുടെ സീരീസ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി എ പൊട്ടാസ്യം മഗ്നീഷ്യം ഇതെല്ലാം ഒരുപാട് കൂടുതൽ ഇതിനകത്തുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഫൈബേഴ്സ് കൂടുതലായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങ രണ്ട് മുളക് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതേ ഈ ഒരു കണക്കിന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോഴും നമ്മുടെ ഒരു വിസിൽ കേട്ട് കുക്കർ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അതെ അതിനകത്ത് നന്നായിട്ട് വെന്തിട്ടിരിപ്പുണ്ട് ഒറ്റ വിസിലേ കേൾക്കാവൂ മത്തങ്ങ പലതരം മത്തങ്ങയുണ്ട് പെട്ടെന്ന് വെന്തു പോകുന്നതുണ്ട് മസ് ഇതിൻ്റെ കുറച്ച് കട്ടിയുള്ള മാത്തങ്ങയുണ്ട് അപ്പോൾ ഇത് ഒരു കട്ടിയുള്ള മാത്തങ്ങയായിരുന്നു എന്നിട്ടും ഒരു വിസിലേ ഞാൻ തെപ്പിച്ചുള്ളൂ അപ്പം ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് അമക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചു കൊടുക്കാം ഇതിൽ വെള്ളം കൂടുതൽ വാട്ടർ ഉള്ള മാത്തങ്ങയാണെങ്കിൽ വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ അങ്ങനെ ഇതൊരു മൂന്നാല് അഞ്ച് മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കടുവ കുറക്കണം അതിന് നല്ല ഒരു മുറി തേങ്ങ തന്നെ വേണം മറ്റതിന് നമ്മളൊരു ഒരു നൂറ് ഗ്രാമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഒരു മൂന്നിരട്ടി തേങ്ങ വേണം നമുക്ക് വറുത്ത് ഇടാനായിട്ട് അപ്പോൾ കടുവൊക്കെ പൊത്തി നല്ല മുളക് നീണ്ട മുളകാണെങ്കിൽ അത് മുറിച്ചിടുക പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി വേണം അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇടുക കറി കറിവേപ്പില വേണം അങ്ങനെ ഇത് തേങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പകുതി ഉള്ളിയൊക്കെ മൂക്ക മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ നന്നായിട്ട് വറുക്കണം തേങ്ങ നന്നായിട്ട് വറുത്ത് ഏകദേശം ഇതിപ്പോൾ പകുതി മൂപ്പായിട്ടുണ്ട് ഇനിയും വീണ്ടും മൂക്കണം അങ്ങനെ ഈ തേങ്ങ വറുത്തിടുന്നതിലാണ് ഈ എരിശ്ശേരിയുടെ ഏറ്റവും ടേസ്റ്റ് അതിനകത്തിരിക്കുന്നത് ഏകദേശം നമ്മളുടെ മൂത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തങ്ങ പയറ് കൂട്ടിനകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരിതാണ് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ആണ് അതിൻ്റെ ആ എരിശ്ശേരിയുടെ ഒരു കൂട്ട് വരുന്നത് അച്ചോമന്ന മുളക് വേണം നമുക്കിതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് പച്ചമുളക് ചേർത്താൽ അത്ര ടേസ്റ്റ് വരത്തില്ല അങ്ങനെ നമ്മളുടെ മത്തങ്ങ വൻപേർ എരിശ്ശേരി റെഡിയായി ഇപ്പോഴുള്ള പുതിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പയർ കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ മത്തങ്ങ അരിയുന്ന ഒരു നേരം തേങ്ങ വറക്കുന്ന ഒരു നേരം ഇത്രയും നമുക്ക് കൂടുതലായിട്ട് ചിലവാകുന്ന ഒരു ടൈമുള്ളൂ അതിൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് നമുക്കിതാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വിഷുവിൻ്റെ എൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ എരിശ്ശേരിയായിട്ട് ഇരിക്കട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട